നമസ്കാരം ഞാൻ സുശാന്ത് നിലമ്പൂർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സെക്സ് ആഗ്രഹിക്കാത്തവരോ ഇഷ്ടപ്പെടാത്തവരോ സെക്സിനോട് താല്പര്യമില്ലാത്തവരോ ആരും കാണില്ല ദൈവം വ്യത്യസ്തമായ രീതിയിലുള്ള വികാരങ്ങളാണ് സ്ത്രീക്കും പുരുഷനും നൽകിയിട്ടുള്ളത് ഒരു അന്യ സ്ത്രീയുടെ നഗ്ന ശരീരം കാണുമ്പോൾ പുരുഷനിൽ വളരെ പെട്ടെന്ന് വികാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഇന്റർനെറ്റിന്റെ കടന്നുവരവോട് കൂടി നാല് ചുമരുകൾക്കുള്ളിൽ അവസാനിക്കേണ്ട ശാരീരിക ബന്ധങ്ങൾ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കുകയും അത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മൊബൈലുകളിലെത്തി അതുമൂലം തകരപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് പേര് ജീവനെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ കൈകളിലെത്തുമ്പോൾ പലരും അവരുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോസ് ഫോർവേഡ് ചെയ്യപ്പെടാറുണ്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരു കുടുംബം തകരാനോ അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുത്താനോ നമ്മളും കാരണക്കാരാവുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഞാനിതവിടെ പറയാനുണ്ടായ സാഹചര്യം മറ്റൊന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയിരുന്നു അന്ന് എൻ്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന എനിക്ക് സഹോദരി തുല്യമായ ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ഞാൻ അവളുടെ വീട്ടിലേക്ക് ഒരു ഓണസമയത്ത് പോയിട്ടുണ്ട് അച്ഛനില്ല അവൾക്ക് അമ്മയാണ് വളർത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം അവളെ കഴിഞ്ഞ ദിവസം വാട്സപ്പിലെ ഒരു അശ്ലീല ഗ്രൂപ്പിൽ അവളുടെ നഗ്നത നഗ്നമായൊരു വീഡിയോ കാണാനിടയായി നമ്മളൊരു അന്യ സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങളൊന്നുമല്ല നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാവുന്നതെന്ന് എനിക്ക് ഇന്നലത്തോടു കൂടി ബോധ്യമായി നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യസുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് അവർക്ക് ആ വീഡിയോയിൽ വരുന്ന ആ വ്യക്തിക്കൊരു അമ്മയുണ്ടായിരിക്കാം പെങ്ങൾ ഉണ്ടായിരിക്കാം ആരുടെ സഹോദരി ആയിരിക്കാം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങളോട് ആരെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച് വരികയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നഗ്ന ശരീരം കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു നോ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഇതുപോലെ വാട്സപ്പിലോ അല്ലെങ്കിൽ സെക്സിന്റെ ഫോൺ സൈറ്റുകളിലൊക്കെ നിങ്ങളുടെ വീഡിയോസ് വരാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാമുകൻ തന്നെ ആയിരിക്കണം എന്നല്ല ചതിക്കണം എന്നുള്ളത് നിങ്ങൾ ഒരു വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ പകർത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഒരു കമ്പ്യൂട്ടർ കടയിൽ നിങ്ങളൊരു പാട്ട് കയറ്റാൻ കൊടുക്കുന്ന സമയത്ത് അവിടെ കടയിലുള്ള ആൾക്കത് എടുക്കാൻ കഴിയും അല്ലാണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാറി മറ്റുള്ളവരിലേത്താൻ സാധ്യതയുണ്ട് അപ്പോൾ പറയാനുള്ളത് നിങ്ങളോട് ആര് നിങ്ങളെ വീഡിയോസ് നഗ്ന ശരീരം ആവശ്യപ്പെട്ട നോ എന്ന് പറയുക ഒരിക്കലും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ വീഡിയോ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി എടുക്കാതിരിക്കുക ഞാൻ അറിഞ്ഞത് ആ സുഹൃത്ത് ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് എന്നെ കൂടുതൽ അന്വേഷിക്കാൻ പോലെ കാരണം ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായി അറിയത്തില്ല നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ളത് കാണുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ എനിക്ക് പറയാനുള്ളത് ആര് നിങ്ങളോട് എത്ര സ്നേഹം പ്രകടിപ്പിച്ച് വരികയാണെങ്കിലും നിങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാതിരിക്കുക ഒരിക്കലും ക്യാമറയിൽ അത് പകർത്താതിരിക്കുക ഞാൻ മുമ്പ് ജിമ്മിന് പോകുമ്പോ എൻ്റെ അബ്ഡോബൻ വയറ് ചാഡ് ചെയ്തുകൊണ്ട് ഞാൻ എന്നും രാവിലെ ഞാൻ സെൽഫി എടുക്കാറുണ്ടായിരുന്നു എന്റെ വയറ് ചാടിയിട്ടുണ്ടാകുന്നു അപ്പോൾ ഈ മൊബൈൽ ഈ വീഡിയോ ഞാൻ ഈ ഫോൺ ഞാൻ ആരുടെയും കയ്യിൽ കൊടുക്കാൻ കടയിൽ കൊടുക്കാൻ റിക്കവർ ചെയ്യാൻ സാധ്യമുണ്ട് ഞാൻ ഒരു മൂന്നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന അസ്യൂസിന്റെ ഒരു ഫോൺ അതേപോലെ ഞാൻ മുമ്പ് യൂസ് ചെയ്താൽ പാണ്ടാന്ന് പോകും ഇതൊന്നും ഞാൻ അതൊക്കെ ഞാൻ സേഫാക്കി വെച്ചിരിക്കുക നമുക്കത് കൊടുക്കാൻ കഴിയില്ല കാരണം സാധ്യതയുണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ മൊബൈലിൽ പകർത്താതിരിക്കുക ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള മൊബൈലിൽ നിങ്ങളെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസോ പകർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മൊബൈൽ കടയിലും കൊടുക്കാതിരിക്കുക പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ വരുന്നത് നമ്മൾ ഫോൺ ഗ്രൂപ്പുകളിലും സൈറ്റുകളിലൊക്കെ കാണുന്ന ഗ്രൂപ്പ് അവര് മനഃപൂർവ്വം എന്താ പറയാ ആർക്കും കൊടുത്തതാവണമെന്നില്ല ഇതുപോലെ ചതിക്കപ്പെട്ടതുമായിരിക്കാം അപ്പോൾ ഒരിക്കൽ കൂടെ പറയുക ആര് എന്താ പറയുക നിങ്ങളുടെ ശരീരം ആവശ്യപ്പെട്ടാൽ കാണിക്കാതിരിക്കുക മൊബൈലിൽ നിങ്ങളുടെ ശരീരം പകർത്താവിരിക്കുക ഇത് കാണുമ്പോൾ പലർക്കും ചിലപ്പോൾ എങ്ങനെ അക്സെപ്റ്റ് അറിയില്ല പക്ഷേ ചിലർക്കെങ്കിലും ഇതൊരു ഗുണമാകുമെന്ന് തോന്നുന്നു കാരണം സ്വന്തക്കാർക്ക് ഒരു ആവശ്യം സ്വന്തക്കാരുടെ വീഡിയോസ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ശരീരം കാണുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീയുടെ ശരീരത്തിന് കാണുമെന്നല്ലാതെ വേറൊരു വികാരം കൂടെ നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും എനിക്ക് എന്താ പറയുക നമുക്ക് തോന്നുന്നു എനിക്കെന്താ പറയേണ്ട അറിയത്തില്ല അപ്പോൾ താങ്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തെടിയെത്തുന്നതായിരിക്കും